ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? ഡ്രെയിനേജ് സിസ്റ്റം, അതുപോലെ ഗ്രാനറി അഗ്രികൾച്ചർ, ഇവയെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ട്രേഡ്. നമുക്ക് നോക്കാം ഹരപ്പൻ സിവിലൈസേഷനിലെ ട്രേഡിനെ കുറിച്ച്. ദ അഗ്രികൾച്ചറൽ പ്രോഗ്രസ് ലെഡ് ടു സർപ്ലസ് പ്രൊഡക്ഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ്. അതായത് കാർഷിക പുരോഗതി എന്ത് ചെയ്തു? മിച്ചോൽപാദനത്തിനും അതുപോലെ ധാന്യങ്ങളുടെ സംഭരണത്തിനും, സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ് അല്ലെ, ധാന്യങ്ങളുടെ സംഭരണത്തിനും എന്ത് ചെയ്തു? വഴിവെച്ചു. ആക്യുറേറ്റ് വെയിറ്റ് ആൻഡ് മെഷർ വേസ് യൂസ്ഡ് എക്സ്ചേഞ്ചിങ് ദ സ്റ്റോർ ഓഫ് ഫുഡ്. അതായത് സ്റ്റോറേജ് പ്രോഡക്ട്സ്, അതായത് സംഭരിച്ചു വെച്ച ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യാൻ, എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു? അവര് കൃത്യമായിട്ടുള്ള അളവ് തൂക്കങ്ങൾ എന്ത് ചെയ്തു? ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. When and measured shoes have been unearthed from here. അതായത് ഇതിനെ കുറിച്ചുള്ള തെളിവ്, അതായത് അളവ് തൂക്കം ഉപകരണങ്ങളെ കുറിച്ചുള്ള തെളിവുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ നിന്നും, അതിനെ കുറിച്ചുള്ള ഉപകരണങ്ങളെ കുറിച്ചുള്ള തെളിവുകൾ ഇവിടെ നിന്നും ലഭ്യമായിട്ടുണ്ട്. Haven't you discussed the Mesopotamian civilization in a previous class? അതായത് മുൻ ക്ലാസ്സുകളിലെ, പ്രീവിയസ് ക്ലാസ്സുകളിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? മെസപ്പട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ച് നിങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും? പഠിച്ചിട്ടില്ലേ? നമ്മൾ ഫിഫ്ത് സ്റ്റാൻഡേർഡിലൊക്കെ എന്ത് ചെയ്യാം? നമ്മൾ പഠിച്ചു കാണും. ദ ഇൻസ്ക്രിപ്ഷൻ ഡിസ്കവേർഡ് ഫ്രം മെസപ്പട്ടോമിയ മെൻഷൻ ഡയർ ട്രേഡ് റിലേഷൻ വിത്ത് മെലൂഹ. അതായത് മെസപ്പട്ടോമിയയിൽ നിന്നും ലഭിച്ച ഇൻസ്ക്രിപ്ഷൻ, അതായത് അവിടെ നിന്ന് ലഭിച്ച ലിഖിതങ്ങളിൽ എന്ത് ചെയ്തിട്ട് അവരെ കച്ചവടം നടത്തിയിരുന്ന മെലൂഹ എന്ന പ്രദേശത്തെ പറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പരാമർശിക്കുന്നുണ്ട്. ഹിസ്റ്റോറിയൻ ഒപ്പൈൻ ദാറ്റ് മെലൂഹ ഈസ് പ്രോബബ്ലി ഹരപ്പ. അപ്പോ മെലൂഹ ഹരപ്പയാണെന്നാണ് എന്താ ചരിത്രകാരന്മാരെ വിശേഷിപ്പിക്കുന്നത്. The Mesopotamian seals found from Harappa also provide evidence for this trade link. അതായത് ഹരപ്പയിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ലഭിച്ച മെസപ്പട്ടോമിയൻ മുദ്രകൾ എന്ത് ചെയ്തു? കച്ചവടത്തിന് തെളിവാണെന്ന് കണ്ടത്. അപ്പോ ഹരപ്പയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള മെസപ്പട്ടോമിയൻ മുദ്രകൾ എന്ത് ചെയ്തു? കച്ചവടത്തിന് തെളിവ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ലോതാൾ വാസ് വൺ ഓഫ് ദി സെന്റർ ഓഫ് മാരിടൈം ട്രേഡ്. അതായത് കടൽ വഴിയുള്ള വാണിജ്യ കേന്ദ്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഇത് ലോഥാള്. ദ ക്ലേ മോഡൽസ് ഓഫ് സെയിലിംഗ് ഷിപ്പ് ഒബ്ടെയ്നർ ആൾസോ പ്രൂവ് ദെയർ മാരിടൈം ട്രേഡ്. അപ്പോ ഈ എന്ത് കച്ചവടം, അതായത് കടൽ വഴിയുള്ള കച്ചവടം നിലനിന്നിരുന്നു എന്നതിനെ ഒരു പ്രധാനപ്പെട്ട തെളിവായിരുന്നു എന്ത്? കളിമണ്ണിൽ തീർത്തിട്ടുള്ള പായ്ക്കപ്പലിന്റെ രൂപം. The seals widely found from the Indus Valley sites were probably used for the purpose of trade. അതായത് സിന്ധു നദി തട കേന്ദ്രങ്ങളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്? ധാരാളം മുദ്രകൾ ലഭിച്ചിരുന്നു. അപ്പൊ ഈ മുദ്രകൾ എന്ത് ചെയ്തത്? ഇവര് കച്ചവടത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ആയിരിക്കാം. However, no evidence for the use of coins has been found yet. അതായത് ഇത്തരത്തിലുള്ള മുദ്രകളൊക്കെ ഇവർ ധാരാളം ഉപയോഗിച്ചിരുന്നതെങ്കിലും ഇവര് നാണയങ്ങൾ ഉപയോഗിച്ചതായിട്ട് എന്തില്ല, ഒരു തെളിവും ലഭിച്ചിട്ടില്ല. They collected copper from the mines of Ghetri in the present Rajasthan and tin from the present Afghanistan and Central Asia. രാജസ്ഥാനിലെ ഗേത്രിയിൽ നിന്ന് എന്ത് ചെയ്തു? അവര് ചെമ്പ് കളക്ട് ചെയ്തിരുന്നു. അതുപോലെ അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യ ഇവിടെ നിന്ന് എന്ത് ചെയ്തിരുന്നു? വെളുത്തീയവും ഇവര് ശേഖരിച്ചിരുന്നു. കോപ്പർ വാസ് മിക്സ്ഡ് വിത്ത് ടിൻ ടു പ്രൊഡ്യൂസ് ബ്രോൺസ്. എന്ത് ചെയ്തിട്ടുണ്ട്? ചെമ്പും വെളുത്തീയവും ചേർത്ത് എന്ത് ചെയ്തു? ഇവരെ വെങ്കലം നിർമ്മിച്ചിരുന്നു. ദേ മേഡ് ടൂൾസ് ആൻഡ് വെപ്പൺസ് യൂസിംഗ് ബ്രോൺസ്. അതായത് വെങ്കലം ഉപയോഗിച്ച് എന്ത് ചെയ്തു? ഇവര് ഉപകരണങ്ങളും അതുപോലെ ആയുധങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സിൻസ് ബ്രോൺസ് വാസ് വൈഡ്ലി യൂസ്ഡ് ഇൻ ദ ഹരപ്പൻ സിവിലൈസേഷൻ, ഇറ്റ് കെയിം ടു ബി നോൺ ആസ് ബ്രോൺസ് സിവിലൈസേഷൻ. അപ്പോ വെങ്കല യുഗ, അതായത് വെങ്കലത്തിന്റെ ഉപയോഗം എന്തുണ്ട്? ഹരപ്പൻ സംസ്കാരം, അതായത് ഹരപ്പൻ സംസ്കാര കാലഘട്ടത്തിൽ എന്ത് ചെയ്തു? കൂടുതലായിട്ടും വെങ്കലം ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ബ്രോൺസ് ഏജ്
സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹരപ്പൻ സിവിലൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോ വെങ്കലത്തിന്റെ ഉപയോഗം കൂടുതലായതുകൊണ്ട് ഹരപ്പൻ സംസ്കാരത്തിന് എന്ത് ചെയ്തു, മറ്റൊരു പേര് ലഭിച്ചതായിരുന്നു ഏത്, ബ്രോണേസ് ഏജ് സിവിലൈസേഷൻ അല്ലെങ്കിൽ വെങ്കലയുഗ സംസ്കാരം. ഇനി നമുക്ക് പറയാനുള്ളതാണ് ഹാൻഡിക്രാഫ്റ്റ് ആൻഡ് ഒക്കുപേഷണൽ ഗ്രൂപ്പ്. നമുക്ക് നോക്കാം ആ കാലഘട്ടത്തിലെ കരകൗശല വസ്തുക്കളും തൊഴിലുകളും അല്ലെ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. ദ സീൽസ്, ക്ലേ ഫിഗേഴ്സ്, യൂട്ടെൻസിൽസ്, ഓർണമെന്റ്സ് എക്സെട്ര ഡൺ ഔട്ട് ഫ്രം ഹരപ്പ വിയർ വിറ്റ്നസ് ടു ദയർ ക്രാഫ്റ്റ് മാൻഷിപ്പ്. അതായത് ഹരപ്പയിൽ നിന്നും ലഭിച്ച മുദ്രകള്, അതുപോലെ കളിമൺ രൂപങ്ങള്, പാത്രം അല്ലെ, യൂട്ടെൻസിൽസ്, അതുപോലെ ഓർണമെന്റ്സ് തുടങ്ങിയൊക്കെ എന്താണ് അവരുടെ കരകൗശല കഴിവുകൾക്ക് ഉദാഹരണങ്ങള് ആണ്. ദ റൂയിൻസ് ഓഫ് കിൻസ്വർ പോട്ടറി വർക്ക് പ്രൊഡ്യൂസ്ഡ് ഹാവ് ബീൻ വൈഡ്ലി ഡഗ് ഔട്ട്. അതായത് മൺപാത്ര നിർമ്മാണത്തിനായിട്ട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ചൂളകൾ ഉപയോഗിച്ചിരുന്നു. അപ്പൊ ആ ചൂളകളുടെ അവശിഷ്ടങ്ങളും എന്ത് ചെയ്തു, ധാരാളം അവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഓർണമെന്റൽ വർക്ക്സ് വർ ഡൺ ഓൺ ക്ലേ പോട്ട്സ്. അതായത് മൺപാത്രങ്ങളിൽ അവര് അലങ്കാര പണികള് നടത്തിയിട്ടുണ്ടായിരുന്നു. അനിമൽ ഫിഗേഴ്സ് വർ മൗൾഡഡ് ഫ്രം ക്ലേ. അതായത് കളിമണ്ണിൽ എന്ത് ചെയ്തു, മൃഗങ്ങളുടെ രൂപം അവര് നിർമ്മിച്ചിരുന്നു. ഫിഗേഴ്സ് ഓഫ് മെൻ, വുമൺ ആൻഡ് ക്രാഫ്റ്റ് ഹാവ് ഹാൾസോ ബീൻ അൺകവേർഡ് ഫ്രം ഹിയർ. അതായത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും രൂപങ്ങളും അതുപോലെ വണ്ടികളുടെ രൂപങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നിന്നും ലഭിച്ചിട്ടുണ്ട്. കോപ്പർ, ബ്രോൺസ് ആൻഡ് ഗോൾഡ് വേർ യൂസ്ഡ് ടു മേക്ക് ഓർണമെന്റ്. അവരെന്ത് ചെയ്തു, ചെമ്പ്, വെങ്കലം, സ്വർണം ഇവയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആഭരണങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവര് ഉപയോഗിച്ചു. അപ്പോ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ചെമ്പ്, വെങ്കലം, സ്വർണം ഇവയുകൊണ്ടുള്ള ആഭരണങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നു. എവിഡൻസ് ഓഫ് സെൻട്രസ് വേർ ബേർഡ്സ് വേർ മേഡ് ഹാവ് ബീൻ അൺഅർത്ത് ഇൻ ലോതാർ. അതെന്ത് ചെയ്തിട്ടുണ്ട്, അതായത് ലോതാളിൽ നിന്നും മുത്ത നിർമ്മാണ കേന്ദ്രത്തിന്റെ എന്ത് ചെയ്തിട്ടുണ്ട്, തെളിവുകള് ലഭിച്ചിട്ടുണ്ട്. അപ്പോ ലോതാളിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, മുത്ത നിർമ്മാണ കേന്ദ്രത്തിന്റെ തെളിവുകള് ലഭിച്ചു. ബാങ്കിൾസ് വേർ മെയ്ഡ് ഫ്രം ക്ലേ, ബ്രോൺസ് ആൻഡ് ടോർട്ടോയ്സ് ഷെൽ. അതായത് ടോർട്ടോയ്സ് മീൻസ് ആമ. അതായത് കളിമണ്ണ്, വെങ്കലം, ആമത്തോട് ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്തു, അവര് വളകള് നിർമ്മിച്ചിരുന്നു. Though skilled at making handicraft, the Harappans did not give importance to foreign weapons. അതായത് കരകൗശല വസ്തുക്കളുടെ നിർമ്മാണത്തിൽ അവർക്ക് കഴിവുണ്ടായിരുന്നെങ്കിലും അവരെന്ത് ചെയ്തിട്ടില്ല, ഹരപ്പൻ ജനത ആയുധങ്ങളുടെ നിർമ്മാണത്തിന് പ്രാധാന്യം നൽകിയില്ല. അപ്പോ അവര് ഹാൻഡിക്രാഫ്റ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് നിർമ്മിക്കുന്നുണ്ടെങ്കിലും അവരെന്ത് ചെയ്യുന്നില്ല, ആയുധങ്ങളൊന്നും നിർമ്മിച്ചിരുന്നില്ല. The artistic skill of the Harappan is reflected in the seals they made. അതായത് ഹരപ്പൻ ജനതയുടെ ഒരു മികച്ച കലാ വൈഭവ അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവ് പ്രകടമാകുന്നത് എവിടെയാണ്, മുദ്രകളുടെ നിർമ്മിതിയിലാണ്. അപ്പൊ അവരെന്ത്, ഹരപ്പൻ ജനത എന്ത് ചെയ്തിട്ടുണ്ട്, ധാരാളം മുദ്രകള് നിർമ്മിച്ചിട്ടുണ്ട്. The seals were made from clay and stones. അതായത് കളിമണ്ണ് കൊണ്ടും ശിലകൾ കൊണ്ടുമായിരുന്നു എന്ത് ചെയ്തത്, അവര് മുദ്രകള് നിർമ്മിച്ചിരുന്നത്. ദ സ്റ്റാറ്റ്യൂ ഓഫ് ദി ഡാൻസിംഗ് ഗേൾ ഫോൺ ഫ്രം മോഹൻജദാരോ ഈസ് ആൾസോ ആൻ എക്സാമ്പിൾ ഫോർ ദയർ ആർട്ടിസ്റ്റിക് സ്കിൽ. അതായത് അവരുടെ ഒരു ആർട്ടിക് സ്കില്ലിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം എന്ന് പറയുന്നത് എന്താണ്, മോഹൻ ജദാരോവിൽ നിന്നും ലഭിച്ച നർത്തകിയുടെ പ്രതിമയാണെന്ത് ഇതിനൊരു പ്രധാനപ്പെട്ട ഉദാഹരണം. ദ ഡൈവേഴ്സ് ഹാൻഡിക്രാഫ്റ്റ് ഹിന്റ് അറ്റ് ദ എക്സിസ്റ്റൻസ് ഓഫ് ഒക്കുപേഷണൽ ഗ്രൂപ്പ്. അതായത് ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ധാരാളം കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം നിലനിന്നിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു, ധാരാളം തൊഴിൽ കൂട്ടങ്ങളും നിലനിന്നിരുന്നു. ഇനി താഴെ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് പിക്ചേഴ്സ് അല്ലെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. ഗിവൺ എബവ് ആർ ദ പിക്ചർ ഓഫ് എ ഫ്യൂ സീൽസ് ഫൗണ്ട് ഫ്രം ദ ഇൻഡസ് വാലി സൈറ്റ്സ്. അതായത് സിന്ധു നദീതട കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിച്ച ചില മുദ്രകളുടെ ചിത്രങ്ങളാണ് എന്ത് ചെയ്യുന്നത്, മുകളില് നൽകിയിട്ടുള്ളത്. ക്യാൻ യു സീ
ദ സ്ക്രിപ്റ്റ് ഇൻ ദം. എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരം മുദ്രകളിൽ നമുക്ക് ചില ലിബുകൾ കാണുന്നില്ലേ. വി ക്യാൻ ഡിസേൺ ദാറ്റ് ദ ഹരപ്പൻസ് ഹാഡ് ദെയർ ഓൺ സ്ക്രിപ്റ്റ്. അപ്പോ ഈ അവരുടെ ജനതക്ക്, അതായത് ഹരപ്പൻ ജനതക്ക് എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ഒരു എഴുത്ത് ശൈലി ഉണ്ടായിരുന്നു. നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. The attempt to decipher them have not yet been successful. ആ ലിപികൾ എന്തില്ല, ഇന്ന് വരെ അത് വായിച്ചെടുക്കാനേ സാധ്യമായിട്ടില്ല. ഇനി നമുക്ക് പറയാനുള്ളത് ബിലീഫ് സിസ്റ്റം, അതായത് വിശ്വാസ രീതികളാണ് നമുക്ക് പറയാനുള്ളത്. The seals found from Harappa provide information about the then belief system. അതായത് ഹരപ്പയിൽ നിന്നും ലഭിച്ച മുദ്രകളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആ കാലത്ത് ജനങ്ങളുടെ വിശ്വാസ രീതികളെ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. Clay figures of women have widely been discovered. അതായത് കളിമണ്ണിൽ തീർത്ത ധാരാളം സ്ത്രീ രൂപങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട്. They prove the existence of worshipping the mother goddess. മാതൃദൈവം, മദർ ഗോഡ്നസ്. അപ്പോ ഇത് മാതൃദൈവാരാധന നിലനിന്നിരുന്നു എന്നതിനൊരു തെളിവാണ്. അപ്പൊ ധാരാളം സ്ത്രീകളുടെ രൂപങ്ങൾ ലഭിച്ചിട്ടുണ്ട്, അത് എന്തിന് തെളിവാണ്, മാതൃദൈവാരാധന നിലനിന്ന്, അതായത് മദർ ഗോഡ്നസ് വർഷിപ്പ് നിലനിന്നിരുന്നു എന്നതിനൊരു തെളിവാണ്. Such worship existed in connection with the fertile of the soil. അതായത് ഫലഭൂഷ്ടതയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തത്, മാതൃദൈവാരാധന നിലനിന്നിരുന്നത്. ഹിസ്റ്റോറിയൻ ഒപ്പീനിയൻ ദാറ്റ് ദ ഫിഗർ ഓഫ് മെൻ ഫൗണ്ട് ഫ്രം ഹിയർ ആർ ദ ഏർലി ഫ്രം ഓഫ് ശിവ പ്രോട്ടോ ശിവ. അതായത് ഇവിടെ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, പുരുഷന്മാരുടെ രൂപത്തിലുള്ള ശില്പങ്ങളും ലഭിച്ചിട്ടുണ്ട്. അത് ആദിമ ശിവന്റെ ശില്പങ്ങളാണെന്നാണ് എന്ത് ചെയ്യുന്നത്, ചരിത്രകാരന്മാരെ വിശേഷിപ്പിക്കുന്നത്. They also worshipped animals and trees. അവരെന്ത് ചെയ്തിട്ടുണ്ട്, മൃഗങ്ങളെയും അതുപോലെ വൃക്ഷങ്ങളെയും ആരാധിച്ചിരുന്നു. The great bath unearthed in Mohenjo-daro might have been used for religious ceremonies. അതായത് മോഹൻജോദാരോയിലെ വലിയ കുളം എന്ത് ചെയ്യുന്നുണ്ട്, മതപരമായ ചടങ്ങുകൾക്ക് വേണ്ടി ഉപയോഗിച്ചതാകാമെന്ന് കരുതുന്നു. ഇനി നമുക്ക് പറയാനുള്ളതാണ് ദ ഫാൾസ് ഓഫ് ദി ഹരപ്പൻ സിവിലൈസേഷൻ, ഹരപ്പൻ സിവിലൈസേഷന്റെ തകർച്ച. ദ ഹരപ്പൻ സിവിലൈസേഷൻ ബിഗാൻ ടു ഡിക്ലൈൻ ബൈ ബി സിഇ 1700. അതായത് ഏകദേശം 1700 ബിസിയോടെ എന്ത് ചെയ്തു, ഹരപ്പൻ സംസ്കാരം തകർന്നു. Several views prevail on the causes of its decline. A few of them are given below. അപ്പോ ഇതിന്റെ തകർച്ചക്കായിട്ട് നിരവധി കാരണങ്ങൾ ഉണ്ട്. അവ താഴെ പറയുന്നു. ഫ്ലഡ്, വെള്ളപ്പൊക്കം, എക്സ്റ്റേണൽ ഇൻവെൻഷൻ, പുറമേ നിന്നുള്ള ആക്രമണം, ഡിഫോറസ്ട്രേഷൻ, വനനശീകരണം, ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ, അതായത് കാർഷിക മേഖലകളുടെ തകർച്ച, എപ്പിഡമിക്സ്, അതായത് പകർച്ചവ്യാധികൾ. അപ്പൊ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്തത്, ഹരപ്പൻ സിവിലൈസേഷൻ തകർന്നത്. അപ്പൊ ഇന്നത്തെ ഈ ക്ലാസ്സോട് കൂടി എന്ത് ചെയ്തു, നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷൻ എന്ന ഭാഗം ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും കൃത്യമായ നോട്ടുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പോ എക്സാം പെരുന്നാളിന് മുന്നേ പ്രതീക്ഷിക്കാം. അപ്പൊ ആ നോട്ട്സ് എന്ത് ചെയ്യും, എല്ലാവരും കൃത്യമായിട്ട് ഇതുവരെയുള്ള നോട്ട്സ് ഒക്കെ നന്നായിട്ട് പഠിക്കുക. അടുത്ത ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.